വാർത്തയിലേക്ക് കാസർഗോഡ് ജില്ലയിൽ കോവിഡ് ചികിത്സ കടുത്ത പ്രതിസന്ധിയിലേക്ക് ജില്ലയിൽ നിന്നുള്ള രോഗികളെ അയക്കരുതെന്ന് പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് നിർമ്മാണം പൂർത്തിയാക്കിയ ടാറ്റ കോവിഡ് ആശുപത്രിയിൽ ഡോക്ടർമാരടക്കം ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടിയും ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല വെന്റിലേറ്ററും ഐ സിയു ആവശ്യമായി വരുന്ന അത്യാഹിത വിഭാഗത്തിലാണ് ചികിത്സാ സൗകര്യമില്ലാത്ത അവസ്ഥ നിലവിൽ ജില്ലയിൽ നിന്നുള്ള അത്യാഹിത നിലയിലുള്ളവർക്ക് ചികിത്സ നൽകുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് എന്നാൽ ഇനി മുതൽ കാസർഗോഡ് നിന്നുള്ള സി കാറ്റഗറി രോഗികളെ പരിയാരത്തേക്ക് അയക്കരുതെന്ന് ജില്ലാ ആരോഗ്യ വകുപ്പ് അധികൃതർക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് പുതുതായി രോഗികളെ പ്രവേശിപ്പിക്കാൻ സൗകര്യമില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലും ഒൻപത് സി എഫ് എൽ ടി സികളിലുമാണ് നിലവിൽ കാസർകോട്ടെ കോവിഡ് ചികിത്സ വൃക്കയും ഹൃദയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അസുഖങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ഇതോടെ ചികിത്സ കിട്ടാതാകും ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഐ സിയു സൗകര്യമില്ല കുട്ടിഘോഷിച്ച നിർമ്മാണം പൂർത്തിയാക്കിയ ടാറ്റ കോവിഡ് ആശുപത്രിയിൽ ഡോക്ടർമാരടക്കം ജീവനക്കാരെ നിയമിക്കാനും നടപടിയായില്ല സി കാറ്റഗറി രോഗികളുടെ എണ്ണം കൂടുന്നതോടെ കടുത്ത പ്രതിസന്ധിയാണ് ജില്ലയിൽ വരാനിരിക്കുന്നത് ഗർഭിണികളായ കോവിഡ് രോഗികളുടെ ചികിത്സയും മുടങ്ങുന്ന അവസ്ഥയാണ് ന്യൂസ് ഐറ്റീൻ കാസർഗോഡ് കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ജനത്തിരക്ക് കൂടിയ ജംഗ്ഷനുകൾ അഞ്ച് ദിവസത്തേക്ക് അടച്ചിടും കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം കഴിഞ്ഞ ദിവസം വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ഇരുപത്തിനാല് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കൊല്ലം തിരുമംഗലം പാതയിലെ പച്ചില ജംഗ്ഷൻ മുതൽ ശാസ്ത്രി ജംഗ്ഷൻ വരെയും കുന്നിക്കോട് പത്തനാപുരം പാതയിൽ കുന്നിക്കോട് മുതൽ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ വരെയുമാണ് അടച്ചിടാൻ തീരുമാനിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അതുപോലെ തന്നെ കുന്നിക്കോട് ആമണീശ്വരം റെയിൽവേ സ്റ്റേഷൻ ഭാഗം വരെയും ഉള്ള ഭാഗങ്ങളിലെ മുഴുവൻ കടകളും നമ്മൾ ഇന്ന് മുതൽ അഞ്ച് ദിവസത്തേക്ക് പൂർണ്ണമായും അടച്ചിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം രോഗവ്യാപനം കൂടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇത് എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ എൺപത് പേര് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോസിറ്റീവായിട്ടുള്ളവരുടെ പ്രൈമറി കോൺടാക്റ്റ് മുഴുവൻ ഒരു എൺപത് പേരെ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് കൂടുതൽ രോഗവ്യാപനം നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുതൽ കട അടച്ചിട്ടുള്ളത് കൊറോണ വൈറസിന്റെ ജനിതക ഘടന തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്ന ചാൻസി റോബോട്ടിന്റെ സേവനം ഇനി മുതൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കോവിഡ് രോഗികളെ പരിചരിക്കാനും നിരീക്ഷിക്കാനുമാണ് റോബോട്ടിന്റെ സേവനം കോവിഡ് രോഗികളെ പരിചരിക്കാനും നിരീക്ഷിക്കാനും പൂർണ്ണമായും വെർച്വൽ വീഡിയോ സംവിധാനം മുറികൾ ശുചീകരിക്കാൻ ഉപയോഗിക്കുന്നതാകട്ടെ അൾട്രാവയലറ്റ് തീർന്നില്ല വൈറസിന്റെ ജനിതക ഘടന തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും ഝാൻസി റോബറ്റുകളിൽ സംവിധാനങ്ങളുണ്ട് തലസ്ഥാന നഗരിയിലാണ് ഝാൻസി റോബറ്റുകൾ ആദ്യമായി ഔദ്യോഗിക സേവനം തുടങ്ങിയത് തുടർന്നാണ് പത്തനംതിട്ടയിലും ഇവരുടെ സേവനം ഇപ്പോൾ ലഭ്യമാക്കിയത് എന്ന് പറഞ്ഞ ഒരു നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് അത് ജനറൽ ആശുപത്രിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ മാർച്ച് മാസം എട്ടാം തീയതി മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ് കോവിഡ് ചികിത്സയിൽ ജനറൽ ആശുപത്രിയിലേത് അതിന് ഇതിന് മുതൽ കൂട്ടാകുമെന്ന് തന്നെ കരുതുകയാണ് ആരോഗ്യ വകുപ്പിന്റെ അനുമതി ലഭിച്ചാൽ നാല് ജില്ലകളിൽ കൂടി ഝാൻസി റോബറ്റുകളുടെ സേവനം ലഭ്യമാകും കൊച്ചി ആസ്ഥാനമായുള്ള എ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഹൈടെക് റോബറ്റിന്റെ നിർമ്മാതാക്കൾ ന്യൂസ് പത്തനംതിട്ട വൈപ്പിനിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ ചെറായി സ്വദേശികളായ ശരത് ജിബിൻ അമ്പാടി എന്നിവരാണ് അറസ്റ്റിലായത് കേസിലെ ഒന്നാം പ്രതി ശരത്തിന്റെ കാമുകിയുമായി മരിച്ച പ്രണവിന് അടുപ്പമുണ്ടായിരുന്നു ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പ്രതികൾ കാമുകിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ പ്രണവിന് സന്ദേശങ്ങൾ അയച്ചതായും പോലീസ് കണ്ടെത്തി കേസിലെ ഒന്നാം പ്രതി ശരത് മറ്റൊരു വധശ്രമ കേസിലെ പ്രതിയാണ് ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്നും ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ആലുവ റൂറൽ എസ് പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച മുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണവുമായി യാത്രക്കാരൻ എയർ കസ്റ്റംസ് ഇന്റലിജൻസിന്റെ പിടിയിൽ എയർ അറേബ്യ വിമാനത്തിൽ ഷാർജയിൽ നിന്നെത്തിയ കാസർഗോഡ കോട്ടിക്കുളം സ്വദേശി ഖാദറാണ് പിടിയിലായത് കാർഡ് ഷീറ്റിനുള്ളിൽ ഒളിപ്പിച്ചാണ് ഇയാൾ സ്വർണം കടത്താൻ ശ്രമിച്ചത് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് കോഴിക്കോട് മുക്കത്ത് ഓട്ടോയിലെത്തിയ മോഷ്ടാവ് വയോധികയുടെ പേഴ്സ് പിടിച്ചുപറിച്ചു കച്ചേരി സ്വദേശി അമ്മു അമ്മുവാണ് ആക്രമണത്തിന് ഇരയായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം മുക്കം പോലീസ് അന്വേഷണം തുടങ്ങി പാറശാല വെള്ളയിൽ വീട്ടിൽ ഉണക്കാൻ സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ് കിലോ റബ്ബർ ഷീറ്റ് മോഷണം പോയി വെള്ളറട ആനപ്പാറ മാവുവിളയിൽ ഷീലാസിന്റെ വീടിന്റെ ഒന്നാം നിലയിൽ കടന്നു കയറിയാണ് മോഷണം കഴിഞ്ഞ ദിവസങ്ങളിലെ മോഷണങ്ങൾക്ക് പിന്നാലെയാണ് സംഭവം വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ദേശീയപാതയിൽ കോഴിക്കോട് മൂരാട് പാലത്തിന്റെ നിർമ്മാണ കരാർ ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചെങ്കിലും മൂരാട് നിവാസികൾ ആശങ്കയിലാണ് ടെൻഡർ നടപടികൾ നീണ്ടുപോയത് മൂലം നിർമ്മാണം വൈകുമോ എന്നാണ് ആശങ്ക പാലം യാഥാർത്ഥ്യമായാൽ ദേശീയപാതയിൽ ദശാബ്ദങ്ങളായി തുടരുന്ന ഗതാഗത കുരുക്ക് അഴിയുമെന്നാണ് പ്രതീക്ഷ ദിവസവും മൂരാട് പാലത്തിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങുന്നത് നൂറുകണക്കിന് ആളുകളാണ് മഴക്കാലമാണെങ്കിൽ മണിക്കൂറുകളാണ് ഗതാഗത തടസ്സം പുതിയ പാലമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് നടപടി നീണ്ടുപോയി ദേശീയപാത വികസിപ്പിക്കുമ്പോൾ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കുമെന്നായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ ടെൻഡർ നടപടി നീണ്ടു ഇതാണ് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നത് എത്രയും പെട്ടെന്ന് നിർമ്മാണം തുടങ്ങണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അന്യസംസ്ഥാന യാത്ര നടത്തുന്ന ആൾക്കാരുടെയും ട്രാൻസ്പോർട്ടിംഗ് മേഖലയിലുള്ളവരുടെ ഏറ്റവും വലിയൊരു മാനസിക പിരിമുറുക്കമുള്ള സ്ഥലമാണ് മൂരാട് പാലം കാരണം ഇത് ഏത് സമീപവും ബ്ലോക്കാണ് എന്ന് ഒരു പുതിയ പാലവും പുതിയ റോഡും വരുന്നോ അന്ന് മാത്രമേ ഇതിലൊരു പരിഹാരം ഉണ്ടാവൂ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ആ ഏത് അരി അധികാരികളുടെ ഭാഗത്ത് നിന്നും പ്രത്യേക ശ്രദ്ധ എടുത്തിട്ട് മൂരാട് പാലത്തിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതിൻ്റെ പണി നടത്തേണ്ടതായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹരിയാന ആസ്ഥാനമായ കമ്പനിയാണ് കരാർ നേടിയത് അറുപത്തിയെട്ട് പോയിൻ്റ് അഞ്ച് അഞ്ച് കോടി രൂപയ്ക്കാണ് കരാർ ആറുവരി പാലമാണ് നിർമ്മിക്കുന്നത് പാലോളി പാലം വരെ പാതയും നിർമ്മിക്കും ന്യൂസ് വടകര കട്ടപ്പന നെടുങ്കണ്ടം റൂട്ടിൽ മരം വീണ ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതര പരിക്ക് കട്ടപ്പന ആദിയാരൂർ സ്വദേശി അജിക്കും സഹയാത്രികനുമാണ് പരിക്കേറ്റത് അജിയുടെ കൈക്കും തോളലിനും തലയ്ക്കും സാരമായി പരിക്കേറ്റു വൈകിട്ട് അഞ്ചു മുപ്പതോടെയായിരുന്നു സംഭവം ജോലി കഴിഞ്ഞ് മടങ്ങും വഴിയാണ് അപകടം ഇവരെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിറ്റാണ്ടുകളായി യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് കൊട്ടാരക്കര പുത്തൂർ താഴം നിവാസികൾ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും റോഡ് നവീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള പ്രധാന വഴിയാണ് തകർന്നു കിടക്കുന്നത് പവിത്രേശ്വരം പഞ്ചായത്തിലെ താഴം ഒന്നാം വാർഡിലെ റോഡ് ഈ അവസ്ഥയിലായിട്ട് വർഷങ്ങളായി പക്ഷേ അതൊന്നും പര്യാപ്തമല്ല റോഡ് വർഷങ്ങളായിട്ട് കല്ലടയാറിന്റെ തീരപ്രദേശത്തു കൂടി കടന്നു പോകുന്ന റോഡാണ് മഴയായാൽ വെള്ളം കയറും നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും റോഡ് നവീകരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി റോഡിൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ബൾബ് പോലും ഇല്ല വൈകി നേരെ ഉരുട്ടിയാൽ ഞങ്ങൾക്ക് നടന്നു പോകാനൊക്കത്തില്ല പകലും നടന്നു പോകാനൊക്കത്തില്ല മാറി മാറി വരുന്ന എല്ലാ സർക്കാരിനോടും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ ഒരു പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ് മഴ പെയ്താൽ ഞങ്ങളുടെ പുറകുവശത്താറും ഫ്രണ്ടിൽ വെള്ളമാണ് ഞങ്ങൾ ഇത് ഇതൊന്ന് കാണണം ഞങ്ങൾക്ക് നടക്കാനെങ്കിലും ഒരു തരണം എഴുപത് വർഷമായിട്ട് ഈ റോഡ് ഇതേ രീതി കിടക്കുക പിന്നെ എം പിക്ക് എം എൽ എക്ക് കളക്ടർക്ക് മുട്ടാത്ത ഗ്രാമസഭകളിൽ റോഡ് നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടു രാത്രിയിൽ പ്രകാശിക്കാത്തതും ഇതുവഴിയുള്ള ദുരിതം ഇരട്ടിയാക്കി ന്യൂസ് കൊട്ടാരക്കര പട്ടാമ്പി മണ്ഡലത്തിലെ മുതുതല മുതൽ കാരക്കുത്ത് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തി പാതി വഴിയിലായി മഴ പെയ്തതോടെ ഇതുവഴി സാഹസികത നടത്തുകയാണ് ജനങ്ങൾ രണ്ടു കോടി രൂപയാണ് പാതയുടെ നവീകരണത്തിനായി നീക്കിവച്ചിട്ടുള്ളത് പട്ടാമ്പിയിലെ മുതുതല പഞ്ചായത്തിൽ മിൽനഗർ മുതൽ കാരക്കുത്ത് വരെയുള്ള ഭാഗത്തെ റോഡാണ് പൊളിച്ചിട്ടത് ഇതോടെ റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി മഴ പെയ്തതോടെ വെള്ളക്കെട്ടിലൂടെയുള്ള അപകടകരമായ യാത്ര ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കി മുതുതലയിൽ നിന്ന് വളാഞ്ചേരി തൃത്താല മേഖലയിലേക്ക് പോകാനായി ആളുകൾ ഏറെയും ആശ്രയിക്കുന്ന പ്രധാന പാതയാണ് തകർന്ന് തരിപ്പണമായത് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചെലവിലാണ് മുതുതല മുതൽ കാരക്കുത്തങ്ങാടി വരെയുള്ള റോഡിൽ റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് റോഡ് പൊളിച്ചു തുടങ്ങിയത് പിന്നീട് കോവിഡ് ലോക്ഡൌൺ മൂലം താൽക്കാലികമായി പണി നിർത്തിവെക്കേണ്ടി വന്നു ലോക്ഡൌണിനെ തുടർന്ന് അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതും നിർമ്മാണം വൈകാൻ കാരണമായി കലങ്ക് നിർമ്മാണവും കോൺക്രീറ്റ് അനുബന്ധ പ്രവൃത്തികൾ ഭൂരിഭാഗവും പൂർത്തീകരിച്ചിട്ടുണ്ട് മാസങ്ങളായുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പട്ടാമ്പി സമ്മിശ്ര കൃഷിയിലൂടെ വിജയഗാഥ രചിക്കുകയാണ് ഇടുക്കി പാമ്പാടും പാറ സ്വദേശി ബിജു കോവിഡ് കാലത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് കൃഷിയുടെ പുതുമാർഗം തുറക്കുകയായിരുന്നു ബിജുവിന്റെ കുടുംബം കേരള സർക്കാരിന്റെ കർഷകോത്തമ പുരസ്കാര ജേതാവ് കൂടിയാണ് ബിജു ഫോട്ടോഗ്രാഫറായിരുന്ന ബിജു ആന്റണിയും ഭാര്യയും കൃഷിയിലേക്ക് ചൂടുമാറ്റിയിട്ട് പതിനഞ്ച് വർഷമായി സമ്മിശ്ര കൃഷി രീതിയാണ് നടത്തുന്നത് വിവിധ ആട് കോഴി പശുക്കൾ പക്ഷികൾ തുടങ്ങിയവ ഈ ഫാമിലുണ്ട് ഏലവും കാപ്പിയും കുരുമുളകും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അടക്കം കൃഷി ചെയ്യുന്നു ലോക്ക്ഡൌണിൽ ഫാമിലെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറി നല്ല വരുമാനം ലഭിച്ചു അനേക കൃഷിക്കാരിലേക്ക് വേണ്ട ആടുകളെയും കോഴികളെയും മീനിനെയും മീൻകുഞ്ഞുങ്ങളെയും എല്ലാ സാധനങ്ങളും നമുക്ക് നേഴ്സറി ഐറ്റംസ് എല്ലാം എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ആടിൻ്റെ നമ്മൾ ബീറ്റുകൾ ജമുനാപ്പാരി അതുപോലെ തന്നെ സിരോഗി സിരോഗി പുറത്തുനിന്ന് വരുന്ന ആടുകളല്ല നമ്മുടെ ഇവിടെ തന്നെ പണ്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയതിൻ്റെ കുട്ടികളുമൊക്കെ കർഷകരിൽ നിന്ന് നമ്മുടെ കർഷകരിൽ നിന്ന് നമ്മളത് എടുത്തുകൊണ്ട് അത് മറ്റുള്ള കർഷകർക്ക് സെയിൽ ചെയ്യും അപ്പോൾ അവർക്കും നല്ലൊരു ഒരു വില കിട്ടും അപ്പോൾ നമ്മളിൽ നിന്ന് പണ്ട് കൊണ്ടുപോയിരുന്ന കർഷകർക്ക് സംബന്ധിച്ചിടത്തോളം നല്ല വില കിട്ടി നല്ല വിലക്ക് വിപ്പന നടന്നു വിവിധ ഇനത്തിൽപ്പെട്ട ആടുകൾ ബിജു ഫാമിലുണ്ട് കരിങ്കോഴി വളർത്തലും ഉണ്ട് വിവിധേനം പഴവർഗ്ഗങ്ങളും ഫാമിൽ വളരുന്നു ലാഭം ഉള്ളത് മാത്രം നോക്കി കൃഷി ചെയ്യാതെ എല്ലാ കൃഷിരീതികളും പ്രതിസന്ധി ഘട്ടത്തിൽ പ്രയോജനകരമാകുമെന്ന് ബിജുമോൻ തന്റെ കൃഷിയിലൂടെ തെളിയിക്കുന്നു ന്യൂസ് നെടുങ്കണ്ടം കാട് മൂടിയ കുന്നിൻപുറം കൃഷിയോഗ്യമാക്കി പൊന്നു വിളയിച്ചിരിക്കുകയാണ് കണ്ണൂർ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ പായം ഗ്രാമം കാട് വെട്ടിത്തെളിച്ച് ഇരുപത്തിമൂന്ന് ഏക്കറിലാണ് നാട്ടുകാർ ഇവിടെ കൃഷിയിറക്കിയത് മലമേടുകളിൽ പൊന്നു വിളയിച്ച പൂനം നെൽകൃഷിയാണ് പയ്യം ഗ്രാമം ഏറ്റെടുത്ത് വിജയിപ്പിച്ചത് റബ്ബർ മരങ്ങൾ മുറിച്ചൊഴിച്ച് വർഷങ്ങളായി കാടുകൂടിയ പ്രദേശം വെട്ടിത്തെളിച്ച് തീയിട്ടാണ് നിലമൊരുക്കിയത് പതിനേഴ് ഏക്കറിൽ നെൽകൃഷിയും ഏക്കറിൽ കപ്പ ഇഞ്ചി മഞ്ഞൾ ചേന വെള്ളരി തുടങ്ങിയവയാണ് കൃഷി ചെയ്തത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച കൃഷിയിൽ മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ഗ്രൂപ്പുകൾ കുടുംബശ്രീ എന്നിവർക്കൊപ്പം മറ്റ് സംഘടനകളും പങ്കാളികളായി കാട്ടു മൃഗങ്ങളിൽ നിന്നും വിളികളെ സംരക്ഷിക്കാൻ കാവൽ മാടം കെട്ടി കാവലിരുന്നത് പ്രദേശത്തെ യുവാക്കളാണ് ദുഷ്കരമം തോന്നിയ ഉദ്യമം വിജയത്തിലെത്തിച്ചത് കൂടുതൽ കർഷകർക്ക് ആവേശം പകർന്നു കാടിനോട് എല്ലാം വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ഒരു പ്രത്യേക ഉയരത്തിലേക്ക് നല്ലെല്ലാം വന്ന സന്ദർഭത്തിൽ പന്നിയുടെ വലിയ അക്രമം ഇവിടെ ഉണ്ടായി അതിനെ തടയാൻ രാത്രി കാവൽ എന്ന രണ്ടു മൂന്ന് കാവൽ പന്തൽ ഉണ്ടാക്കി അതിനകത്ത് കാവൽ നടത്തിക്കൊണ്ടാണ് സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത് എല്ലാം കൊണ്ടും ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയോടെയാണ് ഇതിന്റെ വിത്തിറക്കലും വിളവെടുപ്പും മറ്റു കാര്യങ്ങളുമെല്ലാം നടത്തിയിട്ടുള്ളത് ഇത് മറ്റുള്ളവർക്ക് ആകെ ഒരു ആവേശം ഉണ്ടാക്കാൻ കൃഷി ആവേശം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പൂനം കൃഷി വിളവെടുപ്പിന് നടന്നാകെയാണ് കൃഷിയിടത്തിൽ എത്തിയത് വരും ദിവസങ്ങളിൽ മരച്ചീനിയുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പ് നടത്തും ന്യൂസ് എയ്റ്റീൻ ആലപ്പടമ്പ ജനവാസ മേഖലയിൽ ക്രഷർ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് തെന്മല ഗ്രാമപഞ്ചായത്തിലെ തേവർക്കുന്നിലാണ് കുന്നിടിച്ചു നിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനം പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇവിടെയാണ് ക്രഷർ യൂണിറ്റ് സ്ഥാപിക്കുന്നത് കുന്ന് നശിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ആശങ്ക ക്രഷർ യൂണിറ്റ് സ്ഥാപിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയത് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് പ്രവർത്തനമെന്ന് ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി സി ഇ സഞ്ജയ് ഖാൻ പറഞ്ഞു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു വ്യാജമായി കെട്ടിച്ചമച്ച സൈറ്റ് പ്ലാൻ സമർപ്പിച്ച് അനുമതി വാങ്ങിയിട്ടുള്ളതല്ലാതെ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും യാതൊരു വിധമായ അനുമതിയും വാങ്ങാതെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റിലും കളവായ സൈറ്റ് പ്ലാൻ സമർപ്പിച്ചുകൊണ്ട് അവർ ഈ കുന്നിടിച്ചു നിരത്തിക്കൊണ്ട് വലിയൊരു ക്രഷർ യൂണിറ്റുള്ള തുടക്കമാണ് ജനവാസ മേഖലയിൽ ക്രഷർ യൂണിറ്റ് അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുപ്പ് നടത്തിയത് തടഞ്ഞവരെ ആക്രമിച്ചതായും പരാതിയുണ്ട് തേവറുകുന്ദ്രദേശത്തെ തന്നെ ഇടിച്ചു നിർത്തുന്നതിന് തയ്യാറായി വന്ന ക്രഷർ മാഫിയായി ഉദ്യോഗസ്ഥ വൃദ്ധവും പോലീസ് അധികാരികളും ഒക്കെ തന്നെ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് ട്രഷർ യൂണിറ്റിനെതിരായ സമരം നൂറ് ദിവസം പിന്നിട്ടു സ്ഥിതി തുടർന്നാൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഞങ്ങൾ അമ്മയും കുഞ്ഞുങ്ങളും ഉപ്പാപ്പാമാരും ഉമ്മാരും അച്ഛന്മാരും അമ്മമാരും എല്ലാം ഇവിടെ ഇവിടെ വന്ന് കിടക്കും ഇവിടെ വന്ന് ഞങ്ങൾ കിടക്കും ഒരു മണ്ണ് ഒരു തരി മണ്ണെടുക്കാൻ ഇനി ഞങ്ങൾ ഇവിടെ അനുവദിക്കത്തില്ല ന്യൂസ് ഇടമൺ വടകര നാരായണ നഗരത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ കായികപ്രേമികൾ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്നാണ് ആരോപണം നാരായണ നഗരത്തെ ഗ്രൗണ്ടിനെ അശാസ്ത്രീയമായി വിനിയോഗിക്കുന്നെതിരെയാണ് എതിർപ്പുയരുന്നത് ഗ്രൗണ്ട് ആദ്യം ബി ഐ ടി കെട്ടിടം നിർമ്മിച്ച് വെട്ടിമുറിച്ചു വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം പ്രയോജനപ്പെടുത്താൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല പിന്നീട് ഫുട്ബോൾ ഗ്രൗണ്ടിന് വേണ്ടത്ര സ്ഥലം അനുവദിക്കാതെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണമായി ഇതോടെ വലിയ കായിക ഇനങ്ങൾ വടകരയ്ക്ക് അന്യമായി അഞ്ചു വർഷത്തിലേറെയായി ഇവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിന് നിർമ്മാണം നടക്കുന്നു അതിനിടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ശുചിമുറികളും മറ്റു നിർമ്മാണങ്ങളും വന്നു ഇതിലാണ് പ്രതിഷേധം ഉയരുന്നത് കായിക പ്രാക്ടീസിന് വേണ്ട ഒരു ഗ്രൗണ്ടോട് ചോദിക്കുമ്പോൾ മുനിസിപ്പൽ അധികൃതർക്ക് ഉത്തരമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ആ കോർട്ട് മുഴുവൻ തന്നെ അശാസ്ത്രീയമായി കെട്ടാണ് വെട്ടി മുറിച്ച രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്തിനേറെ പറയുന്നു പതിനഞ്ചോളം ശോചാലയങ്ങൾ ആ കോർട്ടിൽ ഇന്ന് വന്നിരിക്കുകയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി കായികപ്രേമികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു വടകരയിൽ മുമ്പ് മിനി സ്റ്റേഡിയം നിലവിലുണ്ടായിരുന്ന സ്ഥലത്ത് നഗരസഭാ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചു വരികയാണ് പുതിയ ഇൻഡോർ സ്റ്റേഡിയം വലിയ മത്സരങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന ആശങ്കയും കായിക താരങ്ങൾക്കുണ്ട് അതേസമയം ഇൻഡോർ സ്റ്റേഡിയം പണി പൂർത്തിയാകുമ്പോൾ താൽക്കാലിക നിർമ്മിതികൾ പൊളിച്ചുമാറ്റുമെന്നാണ് നിർമ്മാണ ചുമതലയുള്ളവർ പറയുന്നത് ഏപ്രിലോടെ സ്റ്റേഡിയം പണി പൂർത്തിയാകുമെന്ന് കിറ്റ്കോ അധികൃതർ പറയുന്നു ന്യൂസ് വടകര